ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഓരോ ദിവസവും അവിടുത്തെ സ്നേഹത്താൽ കരുണയാൽ നമ്മെ ശുശ്രൂഷിക്കാൻ അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നതിനെ ഓർത്ത്, തൻ്റെ ജീവനുള്ള വചനത്തെ നമുക്ക് നൽകുന്നതിനെ ഓർത്ത്, ആ വചനത്തിൽ നമ്മെ അനുദിനം പണിതെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഫതായും ജീസസ് മിനിസ്ട്രീസിൻ്റെ ഓൺലൈൻ മീറ്റിങ്ങിനോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സഹകരണങ്ങൾക്കും, ഞങ്ങളുടെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു മിനിസ്ട്രിയെ ഓർത്തും ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ കർത്താവ് എല്ലാ നിലകളിലും മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് ശക്തീകരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും എസ്തേറിൻ്റെ പുസ്തകം എടുത്താട്ടെ. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം ഇന്ന് ചില ചിന്തകൾ ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്. എസ്തേറിൻ്റെ പുസ്തകം അതിൻ്റെ 4:14 അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. എസ്തേറിൻ്റെ പുസ്തകം 4:14 അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം ലഭിച്ച ഒരു വ്യക്തിക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാം. സിസ്റ്ററെ, നെറ്റ്വർക്കിന്റെ വിഷയം കൊണ്ടാണോ എന്ന് അറിയുന്നില്ല, വായിക്കുന്നത് ക്ലിയർ ആകുന്നില്ല. ഒരാളും കൂടെ അതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാവോ? ഒരാളും കൂടെ. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം? നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആരോട് പറഞ്ഞ വാക്കാണ്? എസ്തേറിൻ്റെ വളർത്തച്ഛനാകുന്ന മൊർദ്ദേക്കായി എസ്തേറിനോട് പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന്, ഉദ്ധാരണം ദൈവം കണ്ട ഒരു ജനതയ്ക്ക് ദൈവം ഏതു വിധേനയും നൽകും. രണ്ട്, ഉദ്ധാരണങ്ങൾക്കായി ദൈവം കണ്ട ഒരു വ്യക്തി പിന്മാറിയാലും ദൈവം അവരെ ഉദ്ധരിക്കും. അടുത്തൊരു വാക്കും കൂടെ അതിനകത്ത് കിടക്കുന്നത്, ഉദ്ധാരണങ്ങൾക്ക് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്തൊരു വ്യക്തി അതിന് തയ്യാറാകാതെ ഇരിക്കരുത്. അവനെ ദൈവം കണ്ടിട്ടുള്ളത് കൊണ്ട് അവനെ ദൈവം ഒരു രാജാസനത്തിൽ അല്ലെങ്കിൽ രാജപദവിയിൽ ദൈവം എത്തിച്ച് നിർത്തിയിട്ടുണ്ട്. രണ്ട് കാര്യമെന്ന് ഞാൻ പറഞ്ഞു. മൂന്ന് കാര്യമാക്കി ഈ രണ്ട് കാര്യത്തെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മൂന്ന് കാര്യങ്ങളാക്കി ഈ രണ്ട് കാര്യത്തെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു എന്ന് മാത്രം. നമ്മുടെ ഒരു മനസ്സിലാക്കലിന് വേണ്ടി, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു. ഒന്നുകൂടെ ഞാൻ പറയാം. യഹൂദന്മാർക്ക് വേണ്ടി മിണ്ടാൻ, യഹൂദന്മാരെ, യഹൂദ വംശത്തെ മുഴുവനും രക്ഷിച്ചെടുക്കാൻ, ദൈവം കണ്ട ജാതിയെ രക്ഷിച്ചെടുക്കാൻ ദൈവം എസ്തേർ എന്ന് പറയുന്ന ഒരു ദൈവ പൈതലിനെ, മൊർദ്ദേക്കായിലൂടെ വളർത്തി വലുതാക്കിയ ദൈവം കണ്ട എസ്തേറിനെ ദൈവം വർഷങ്ങൾക്ക് മുൻപേ ബാല്യകാലത്തിലെ കർത്താവ് കണ്ടുവെച്ച ഒരു മകളാണ് ആ മകളെ. അവളൊരു പ്രായമെത്തിയപ്പോൾ മൊർദ്ദേക്കായിലൂടെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം അവളെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് അയച്ചു. എസ്തേറിൻ്റെ ലൈഫ് സ്റ്റൈൽ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എസ്തേറിൻ്റെ ആ ലൈഫ് ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ, അത്ഭുതകരമാകുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് തൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. ഒരിക്കലും തനിക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയുമെന്നല്ലാത്ത, കഴിയുമായിരുന്ന ഒരു കൊട്ടാരത്തിലേക്ക്
വസിക്കാൻ തക്കവണ്ണം കയറിപ്പോകാനുള്ള ഒരു അതോറിറ്റി ദൈവം എസ്തേറിന് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ്. ആ എസ്തേറിനെ ദൈവം കൊട്ടാരത്തിലേക്ക് അയച്ചതിൻ്റെ കാരണം യഹൂദ ജനത്തെ മുഴുവനും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വത്തോടെയാണ്. എന്നാൽ അതിനകത്തേക്ക് കയറിയ എസ്തേർ ആദ്യ നാളുകളിൽ അറിഞ്ഞിരുന്നില്ല ദൈവം എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് ഇന്ന പെർപ്പസിനാണ് എന്ന്. എന്നാൽ സാഹചര്യം വന്നെത്തിയപ്പോൾ താൻ അത് റിയലൈസ് ചെയ്യുകയാണ്. തൻ്റെ വളർത്തച്ഛനിലൂടെ മൊർദ്ദെഖായിയിലൂടെ താനത് റിയലൈസ് ചെയ്യുകയാണ്. യഹൂദ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിന്നെ ദൈവം ഈ രാജാസനത്തിൽ ഈ പദവിയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത്. ശരി, ഇപ്പോൾ ഇരിക്കുന്ന നീ വാ തുറന്നില്ലെങ്കിൽ സാരമില്ല, യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും, പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും എന്ന വാസ്തവത്തെ മൊർദ്ദെഖായി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഞാനും നിങ്ങളുമെല്ലാം ഒരു എസ്തേർ തന്നെയാണ്. ആരുടെയൊക്കെയോ ഉദ്ധാരണങ്ങൾക്ക് വേണ്ടി, ആരുടെയൊക്കെയോ രക്ഷയ്ക്ക് വേണ്ടി, ആരുടെയൊക്കെയോ വിടുതലിന് വേണ്ടി, ആരെയൊക്കെയോ ഒന്ന് കൈത്താങ്ങാൻ വേണ്ടി, കയറ്റി വിടാൻ വേണ്ടി, ഒന്ന് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി, ശുശ്രൂഷിക്കാൻ വേണ്ടി എന്നെയും നിങ്ങളെയും ഒക്കെ കർത്താവ് രാജകീയ അഭിഷേകം നൽകി നമ്മെ ഓരോരോ സ്ഥാനങ്ങളിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നത്. പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാകുന്ന ഒരു കാര്യമാണ്. മൊർദ്ദെഖായിയുടെ വാക്ക് ശ്രദ്ധേയമാണ്. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ദൈവമക്കൾക്ക് ദൈവം നൽകിയിട്ടുള്ള അധികാരങ്ങളെ എപ്പോഴും ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരങ്ങൾ എപ്പോഴും ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അധികാരം പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങൾ പരിശുദ്ധാത്മാവ് ലൂക്കോസിന് എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാമ്പിൻ്റെയും തേളിൻ്റെയും ശത്രുവിൻ്റെയും സകല ബലത്തെയും കുറിച്ച് നീ തിരിച്ചറിയുമ്പോൾ നീ നിന്റെ ബലത്തെ ഉപയോഗിക്കണം. ചിലതിനെ ചവിട്ടാനും മെതിക്കാനും തകർത്ത് കളയാനും തക്കവണ്ണമുള്ള ബുദ്ധി നീ ഉപയോഗിക്കണം. അത് ലൂക്കോസിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ബലമുണ്ടെന്ന് കരുതി, അധികാരമുണ്ടെന്ന് കരുതി, നമ്മളത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വക്താക്കളായിട്ട്, ദൈവശക്തിയുടെ വക്താക്കളായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ബുദ്ധിയോടും ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടെ ദൈവശക്തിയെ ഉപയോഗിക്കുന്ന, അവസരങ്ങളെ ഉപയോഗിക്കുന്ന, അധികാരത്തെ ഉപയോഗിക്കുന്ന വ്യക്തിത്വങ്ങളായി ഞാനും താങ്കളുമൊക്കെ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സോ മൊർദ്ദെഖായി എസ്തേറിനെ റിമൈൻഡ് ചെയ്യുകയാണ്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. അപ്പോൾ എന്നും മിണ്ടുന്നത് പോലെ അല്ല ഇപ്പോൾ എസ്തേർ മിണ്ടേണ്ടത്, എന്നും പ്രവർത്തിക്കുന്ന പോലെയല്ല, എന്നും ജീവിക്കുന്നത് പോലെയല്ല, എന്നത്തെയും കാര്യപരിപാടികളിലല്ല ഇന്ന് എസ്തേർ ശ്രദ്ധ ചെലുത്തേണ്ടത്. എസ്തേറിന് അതിനേക്കാൾ വലിയൊരു ദൗത്യം ഇന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. യഹൂദ മുഴുവനും എസ്തേറിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവവേദലേ, പരിശുദ്ധാത്മാവ് ഇന്ന് ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരോ പൊസിഷനിലാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ആർക്കുമില്ലാത്ത എന്തോ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ആർക്കുമില്ലാത്ത എന്തോ ഒരു താല്പര്യം ദൈവത്തോട് നിങ്ങൾക്ക് തരത്തക്ക നിലകളിൽ, നിങ്ങൾക്ക് ദൈവത്തോട് ഉണ്ടാകത്തക്ക നിലകളിൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആർക്കുമില്ലാത്ത എന്തോ ഒരു ദാഹം ദൈവവചനത്തോടോ ദൈവരാജ്യത്തോടോ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ദൈവം എസ്തേറെ നിന്നെ ഏൽപ്പിച്ചതിൻ്റെ പിന്നിൽ എന്തോ ദൈവത്തിന് വളരെ ശക്തമാകുന്ന ഒരു പദ്ധതിയും ചിന്തയും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഈ വചനം നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മാവാരോടോ പറയുന്നു, ഈ സമയം നീ മിണ്ടാതെ ഇരിക്കരുത്, ഈ സമയം നിങ്ങൾ മൗനമായി ഇരിക്കരുത്, ഈ സമയം നിങ്ങൾ എവിടെയൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി എഴുന്നേൽക്കേണ്ട സമയമാണ്, ഈ സമയം നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കേണ്ട സമയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, അരമുറുക്കുക,
കോട്ടകാത്തുകൊള്ളുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. ഇന്ന് നഹൂം പ്രവാചകന്റെ പുസ്തകം 2:1 വാക്യത്തിൽ നമ്മൾ വായിച്ച ഇന്നലെ ധ്യാനിച്ചതുപോലെ, എസ്തേറെ നീ അരമുറുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്ന് ചിന്തിക്കുക. എസ്തേറെ നീ വായി തുറക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്ന് ചിന്തിക്കുക. എസ്തേറെ നീ നടന്ന ദൈവസന്നിധിയിലേക്ക്, ശൂഷൻ രാജധാനിയിലേക്ക് അടുക്കേണ്ട ഒരു സന്ദർഭം അതിക്രമിച്ചില്ലേ എന്ന് നീ ചിന്തിക്കുക. ആരോടൊക്കെയോ ഒരു മൊർദ്ദേക്കായി എസ്തേറിനെ, എഴുന്നേൽക്കേണ്ട എസ്തേറിനെ, നടക്കേണ്ട എസ്തേറിനെ, സംസാരിക്കേണ്ട എസ്തേറിനെ, ഇടപെടേണ്ട എസ്തേറിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഒരു മൊർദ്ദേക്കായി എസ്തേറിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് എന്നിലൂടെ തന്നെ സംസാരിക്കുകയാണ്, നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നീ എഴുന്നേൽക്കേണ്ട സന്ദർഭം എത്തിയിരിക്കുന്നു, നീ ഇടപെടേണ്ട സന്ദർഭം എത്തിയിരിക്കുന്നു, നിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന പദവി എന്തെന്ന് നീ റിവീൽ ചെയ്യേണ്ട സന്ദർഭം എത്തിയിരിക്കുന്നു. ഇനി നീ മിണ്ടാതെ ഇരിക്കരുത്. മൊർദ്ദേക്കായിയുടെ ഓർമ്മപ്പെടുത്തലാണ് നീ മിണ്ടാതെ ഇരിക്കരുത്, മിണ്ടാതിരിക്കരുത്. അർത്ഥം എന്താണ്? ഒരു രേഖ തന്നെ ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് നൽകിക്കൊള്ളാം എന്ന വാഗ്ദാനത്തോടുകൂടെ അഹശ്വരോഷ് രാജാവിന്റെ കയ്യിൽ നിന്ന് തന്റെ മുദ്രമോതിരം വാങ്ങി സീൽ ചെയ്ത് പുറപ്പെടുവിച്ച ശൂഷൻ രാജധാനിയിലെങ്ങും പ്രസിദ്ധമായ യഹൂദാജനത്തിന് വിരോധമായ രേഖ തന്നെ ക്യാൻസൽ ആകാൻ എസ്തേർ മറ്റൊരു രേഖ ഉണ്ടാക്കണ്ട, എസ്തേർ ഒന്ന് മിണ്ടിയാ മതി. ഈ ഒരു രേഖയ്ക്ക് ഹാമാൻ അഹശ്വരോഷ് രാജാവിനെ കൊണ്ട് കെട്ടിച്ചമച്ചതായ ഈ ഒരു ചതിയുടെ രേഖയ്ക്ക് ഒത്തിരി ദുരന്തങ്ങൾ ആ ജനത്തിന്റെ നേരെ അഴിച്ചുവിടാൻ കഴിയും. എന്തും എങ്ങനെയും ചെയ്യാനുള്ള ഒരു രേഖ അഹശ്വരോഷ് രാജാവിന്റെ കയ്യിൽ നിന്ന് ഹാമാൻ നേടിക്കഴിഞ്ഞു. എന്നാൽ എസ്തേർ എന്ന് പറയുന്ന വനിതയ്ക്ക് ഈ രേഖയെ ഇല്ലാതാക്കാൻ എസ്തേർ മറ്റൊരു രേഖ ബന്ധപ്പെട്ട് ചമയ്ക്കണ്ട, എസ്തേർ ഒന്ന് മിണ്ടിയാൽ മതി. വാവ്! എസ്തേറിന്റെ വായിന്മേലും നാവിന്മേലും എസ്തേർ എന്ന പേരിന്മേലും എസ്തേറിനെ ദൈവം നൽകിയിരിക്കുന്ന പദവിമേലും കിടക്കുന്ന അനോയിന്റിങ്ങും അധികാരവുമാണത്. എസ്തേറിന്റെ വസ്ത്രത്തിനേക്കാൾ വിലയുണ്ട് എസ്തേറിന്റെ ശബ്ദത്തിനിന്ന്. എസ്തേർ ധരിച്ചിരിക്കുന്ന ഇയർ റിങ്ങിനേക്കാൾ വിലയുണ്ട് ഇന്ന് എസ്തേറിന്റെ ശബ്ദത്തിന്. പണ്ട് എസ്തേർ എന്ന പേരിനോ ശബ്ദത്തിനോ മൊർദ്ദേക്കായി പണിത് നൽകിയ കുടിലിനകത്ത് താമസിച്ചിരുന്നപ്പോ ഈ വിലയും ഈ വിലയും ബഹുമാനം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അതേ എസ്തേറിന്റെ പേരിനും ശബ്ദത്തിനും വാക്കിനും ഇന്ന് ഭയങ്കര വിലയാണ്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം രാജകൊട്ടാരമാണ്. യേശുവിനെ അറിയുന്നതിന് മുൻപേ അങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷെ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപേ അങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷെ നിങ്ങൾ യേശുവിലായിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ്. പല ഇടങ്ങളിലും വിലയില്ലാത്ത താങ്കൾക്ക്, പല സ്ഥലത്തും വില ലഭിക്കാത്ത താങ്കൾക്ക്, പല സ്ഥലങ്ങളിലും പരിഗണന ലഭിക്കാത്ത താങ്കൾക്ക്, പല ഇടങ്ങളിലേക്കും ക്ഷണം ലഭിക്കാത്ത താങ്കൾക്ക്, പലയിടത്തും നിങ്ങളുടെ വാക്കിനും ശബ്ദത്തിനും വിലയില്ലാത്ത സ്ഥാനത്ത് യേശുവിൽ നിൽക്കുന്ന നിന്റെ ശബ്ദത്തെ ഭയത്തോടെ നോക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട് സുഹൃത്തെ. അതുകൊണ്ട് നീ മിണ്ടാതെ ഇരുന്നാൽ നാശമാണ്, പക്ഷെ നീ മിണ്ടിയാൽ ഭയങ്കര ജയമാണ്. ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. എസ്തേറിനോട് രേഖയുണ്ടാക്ക്, പ്ലാൻ തയ്യാറാക്ക്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഇങ്ങനൊന്നും മൊർദ്ദേക്കായി പറയുന്നില്ല. മൊർദ്ദേക്കായിയുടെ വാക്ക് ശ്രദ്ധിക്കണം, ഒന്ന് മിണ്ടിയാ മതി, ഒന്ന് മിണ്ടിയാ മതി. ശാൽബ്രാഖാസി, ഒന്ന് മിണ്ടിയാ മതി, ഒന്ന് ശബ്ദിച്ചാ മതി, ഒന്ന് സംസാരിച്ചാ മതി.
ശബ്ദത്തിനകത്തു പോലും വ്യാപരിക്കുന്ന ഒരു ഭയങ്കര അംഗീകാരം. സുഹൃത്തെ, നിന്റെ ശബ്ദത്തെ അംഗീകരിക്കാൻ പോവാണ് ചില വ്യക്തികൾ. നിന്റെ ശബ്ദത്തെ ഒന്ന് കേൾക്കണമെന്നാവശ്യപ്പെടാൻ പോവാണ് ചില വ്യക്തികൾ. നീ ഒന്ന് സംസാരിച്ചേ പറ്റൂ എന്ന് പറയാൻ പോവാണ് ചില വ്യക്തികൾ. നീ മിണ്ടാതിരുന്നാ, ഇങ്ങനെ മിണ്ടാതിരുന്നാ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പ്രത്യേക പരിഗണനയും പൊസിഷനും കർത്താവ് നൽകാൻ പോവാണ്. ഇന്നലെ വരെ മിണ്ടരുത് എന്ന് പറഞ്ഞ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി മിണ്ടിപ്പോകരുത്, നിന്റെ ശബ്ദം ഇവിടെ കേട്ടു പോകരുത്, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, നീ ഞങ്ങളുടെ കൂടെ വരണ്ട, നീ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കാവോ എന്നൊക്കെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പൊ മൊർദ്ദെഖായി തന്നെ പറയുവാണ്, നീ മിണ്ടാതിരിക്കുന്നതാണ് പ്രശ്നം. ആമേൻ. ഞാൻ ആരോടൊക്കെ ഏതൊക്കെയോ അമ്മമാരോട് പറയുകയാണ്, സഹോദരിമാരോട് പറയുകയാണ്, കർത്തൃദാസന്മാരോട് പറയുകയാണ്, കർത്തൃദാസുമാരോട് ഞാൻ പറയുകയാണ്, ദൈവമക്കളെ, നിന്റെ ശബ്ദത്തിനുള്ള വില നിനക്കെതിരെ എഴുതിയ രേഖയ്ക്കില്ല. നിന്റെ ശബ്ദത്തിനുള്ള വില നിനക്കെതിരെ പുറപ്പെടുവിച്ച വിധിക്കില്ല. നിന്റെ ശബ്ദത്തിനുള്ള ബലം ആ രേഖയ്ക്കില്ല. നിന്റെ പ്രാർത്ഥനാ സ്വരത്തിന്റെ ബലം നിനക്കെതിരെ പുറപ്പെടുവിച്ച രേഖയ്ക്കോ അതിന്മേൽ പതിച്ചിരിക്കുന്ന മോതിരത്തിന്റെ ചിഹ്നത്തിനോ ഇല്ല. ഇന്ന് നീ മിണ്ടാതിരിക്കുന്നതാണ് പ്രശ്നം. നീ പ്രാർത്ഥിക്കുന്നതല്ല പ്രശ്നം. പ്രാർത്ഥനാ ശബ്ദം ഉയരുന്നതല്ല പ്രശ്നം. നീ സംസാരിക്കുന്നതല്ല പ്രശ്നം. നീ വചനം വായിക്കുന്നതല്ല പ്രശ്നം. നീ ഇതൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് പ്രശ്നം. ഇന്ന് നിന്റെ ശബ്ദത്തിന്റെ വില മറ്റു പല ദുർശബ്ദങ്ങൾക്ക് ഇല്ല. നിന്റെ പ്രാർത്ഥനയുടെ വില അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന വാക്കുകൾക്കില്ല. നിന്റെ മേൽ ദൈവമിട്ടിരിക്കുന്ന മുദ്രയുടെയും അഭിഷേകത്തിന്റെയും വില ആ രേഖമേൽ പതിച്ചിരിക്കുന്ന ചിഹ്നത്തിനില്ല. ആത്മാവാരോടോ പറയുന്നു, നിന്റെ വായി വിസ്താരത്തിലേക്ക് തുറക്കാൻ നീ തയ്യാറായാൽ സ്വർഗം അതിനകത്ത് മറുപടികൾ കൊണ്ട് നിറയ്ക്കുന്ന എനിക്ക് വ്യക്തമായിട്ടറിയാം, ഈ ദൈവശബ്ദം ആരെയൊക്കെയോ പിടിച്ചു കുലുക്കാൻ പോവാണ്. ഈ ദൈവശബ്ദം ആരുടെയൊക്കെയോ ജീവിതത്തെ തിരിക്കാൻ പോവാണ്. ഈ ദൈവശബ്ദം ആരെയൊക്കെയോ സന്ദർശിച്ചു വരുന്നൊരു ശബ്ദമാണ്. നീ മിണ്ടാതിരിക്കുന്നതാണ് പ്രശ്നം. നിങ്ങളുടെ ശബ്ദം ആർക്കെങ്കിലും ഇഷ്ടമല്ലാതുണ്ടോ? നിങ്ങൾ മിണ്ടുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ടോ? എന്നാൽ കർത്താവ് ആ അവസ്ഥയ്ക്കകത്തൊരു ഭീമമായ വ്യത്യാസം വരുത്താൻ പോവാണ്. സമയം മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷ ഉണ്ടാകത്തില്ലെന്ന് മൊർദ്ദെഖായി പറയുന്നില്ല. പക്ഷേ എസ്തേർ, നിന്റെ മേൽ ഒരു ശുശ്രൂഷ യഹൂദന്മാർക്ക് വേണ്ടി ദൈവം ഇട്ടിട്ടുണ്ട്. നിന്റെ മേൽ ഒരു ശുശ്രൂഷ യഹൂദന്മാർക്ക് വേണ്ടി ദൈവം ഇട്ടിട്ടുണ്ട്. അതിനാണ് നിന്നെ ഈ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് കയറ്റിയത്. ആരുടെ മേലോ പകരേണ്ട ഒരു അഭിഷേകത്തിൻ്റെ തൈലം കാല് തട്ടിത്തെറിച്ച് നിന്റെ മേൽ വീണതല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആരെയോ വിളിക്കേണ്ട ഒരു വിളി പേരുമാറി കർത്താവ് നിന്നെ വിളിച്ചു പോയതല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആരാലോ പ്രയോജനപ്പെടേണ്ടതൊന്ന് എങ്ങനെയോ പേരുമാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുപോയതല്ല എന്നുറപ്പുണ്ടെങ്കിൽ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിക്കും നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനകത്തും ആരെയൊക്കെയോ രക്ഷിച്ചെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു കടുകട്ടിയുള്ള അധികാരവും അഭിഷേകവും ദൈവം നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ട്. കാരണം അത് ദൈവം റിവീൽ ചെയ്യുന്നത് ശബ്ദത്തിനകത്താണ്. നിങ്ങൾ ചിന്തിക്കുക, എസ്തേർ വന്ന് തള്ളവിരലുകൊണ്ട് രാജസന്നിധിയിൽ ഒരു റാ വരച്ചാലോ ഒരു വൃത്തം വരച്ചാലോ രാജാവിന് എസ്തേറിൻ്റെ ഹൃദയത്തെ വായിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്നാൽ എസ്തേർ ഒന്ന് വായി തുറന്ന് സംസാരിച്ചു തുടങ്ങിയാൽ കാര്യങ്ങൾക്കകത്ത് നീക്കുപോക്ക് വരും. ആരുടെയൊക്കെയോ വായിക്ക് പൂട്ടിട്ട് വെച്ചതുപോലത്തെ അവസ്ഥകളിൽ എന്നെ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയാതെയും ദൈവസന്നിധിയിൽ അധികാരത്തോടുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ കഴിയാതെ
പിശാചിനോട് മുൻപ് കൽപ്പിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികൾക്ക് പോലും ഇപ്പോൾ അത് കഴിയാത്തൊരവസ്ഥയിൽ, സാത്താനെ ഭത്സിച്ച് ബന്ധിച്ചുകൊണ്ടിരുന്ന അനുഭവത്തിൽ ഇപ്പോൾ അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ, ദുരാത്മാക്കളെ സ്പിരിറ്റിൽ കണ്ട് വെട്ടി ജയമെടുത്തുകൊണ്ടിരുന്ന, പടവെട്ടി ജയിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികൾക്ക് കഴിയാത്ത നിലകളിൽ നിന്നെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം നിന്റെ ശബ്ദത്തെ ഭയപ്പെടുന്ന എന്തോ ഒന്ന്, നിന്റെ വായിലെ വാക്കുകളെ ഭയപ്പെടുന്ന എന്തോ ഒന്ന് അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ വചനം വ്യക്തമായിട്ട് പറയുന്നു, രാജാവിന് എസ്തേറിനോട് കൃപ തോന്നാൻ തക്കവണ്ണം എസ്തേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 5:1 ഇങ്ങനെയാണ് പറയുന്നത്, 3 എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിൻ്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിൻ്റെ വാതിലിന് നേരെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. അവൻ്റെ ചെങ്കോൽ അവൻ്റെ ചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. ശ്രദ്ധിച്ചേ, രാജസന്നിധിയിൽ എസ്തേറിനെ സംബന്ധിച്ച് എങ്ങനെയും കയറിച്ചല്ല, പക്ഷേ എസ്തേർ രാജസന്നിധിയിൽ ചെന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. താൻ ആരാണ് എന്ന ബോധ്യത്തോടെയാണ് എസ്തേർ രാജസന്നിധിയിൽ ചെന്നത്. മീൻസ് അതെടുത്ത് എന്തിനാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. 3 എസ്തേർ രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു എന്ന് എഴുതിയാലും നമുക്ക് മനസ്സിലാവും. എന്തിന് 3 എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു എന്ന് എഴുതി എന്ന് നിങ്ങൾ ചിന്തിക്കുക? ദൈവമാക്കി വച്ചിരിക്കുന്ന താങ്കൾ, ഞാനൊന്നുമല്ല, ഞാൻ ആരുമല്ല, ഞാൻ പുഴുവാണ്, കൃമിയാണ്, ഞാനൊരു ഇരയാണ്, കൊതുകാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവം നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന പദവിയെ നാം തന്നെ മനഃപൂർവം തരം താഴ്ത്തി കെട്ടി ഒരു പുഴുവിനോടും കൃമിയോടും ഇരയോടും കൊതുകിനോടും ഈച്ചയോടും പല്ലിയോടും ഒക്കെ നമ്മൾ ഉപമിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബഹുമാനവും സാത്താനീയ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ മേലുണ്ടാകുന്ന ഭയവും കുറഞ്ഞു വരും. കാരണം ദൈവം അനോയിന്റ് ചെയ്തിരിക്കുന്ന ഞാൻ എന്ന വ്യക്തി ദൈവസന്നിധിയിൽ ഒരഭിഷിക്തനാണ് എന്ന ബോധ്യം എനിക്കില്ലാതെ ഞാൻ പ്രസംഗിക്കുന്നുവെങ്കിലും ഞാനൊരു പാസ്റ്ററാണെങ്കിലും ഞാൻ ഒന്നുമല്ല, ഏതുമല്ല, ഞാനൊരു കൃമിയാണ്, കർത്താവേ നീ സംസാരിച്ചാലേ ഉള്ളൂ, നീ പറഞ്ഞാലേ ഉള്ളൂ. ഓക്കെ, ദൈവം സംസാരിച്ചാലേ ഉള്ളൂ, ദൈവം പറഞ്ഞാലേ ഉള്ളൂ, ദൈവം ചെയ്താലേ ഉള്ളൂ. എന്നാൽ ഞാനൊരു പുഴുവല്ല, ഞാനൊരു കൃമിയല്ല, ഞാനൊരു ഇരയല്ല. ഒരു പുഴുവിനെ ദൈവം ഒരിക്കലും ഒരു പാസ്റ്ററായി അഭിഷേകം ചെയ്യുന്നില്ല. ഒരു കൃമിയെ, ഒരു കൊതുകിനെ ദൈവം ഒരിക്കലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച ചരിത്രവും ഇല്ല. എന്നാൽ എന്തിന് ദൈവം ദൈവത്തിൻ്റെ മുഖച്ഛായയിലും ഭാവനയിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്തെന്നാൽ, ദൈവം ചെയ്യേണ്ട പല കർത്തവ്യങ്ങളും നമ്മിലൂടെ ചെയ്തു കാണാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എസ്തേർ രാജസന്നിധിയിൽ ചെന്നപ്പോൾ താൻ ആരാണ് എന്ന ബോധ്യത്തോടെയാകുന്നു താൻ അവിടെ ചെന്നത്. രാജാവ് ചെങ്കോല് നീട്ടിയോ കൃപ തോന്നിയോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം, പക്ഷെ എസ്തേർ ആരാണ് എന്ന് റിവീൽ ചെയ്യാൻ മറന്നുപോയില്ല. അവൾ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജസന്നിധിയിൽ ചെന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും രാജാവാകുന്ന ദൈവസന്നിധിയിൽ കയറിച്ചെല്ലാനുള്ള അനുവാദം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ 30 ഞാൻ വിളിക്കുന്ന ഒരു വ്യക്തിയല്ലാതെ എൻ്റെ മുമ്പിൽ വന്നു പോകരുതെന്നുള്ള രാജകൽപ്പന രാജകീയമായി നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് 3
കൽപ്പന പുറപ്പെടുവിച്ച് മൂന്നാം ദിവസം എസ്തർ രാജസന്നിധിയിലേക്ക് നടന്നെടുക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. കാരണം അവൾക്ക് ഒരു വിശ്വാസമുണ്ട്. എന്നാന്നറിയാവോ? എന്നെ ഈ കൊട്ടാരത്തിനകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന ദൈവം തമ്പുരാൻ എന്റെ കൂടെ ഉള്ളെടുത്തോളം കാലം എനിക്ക് നേരെ ഒരു ചെങ്കോൽ നീട്ടിയാലും ഇല്ലെങ്കിലും, രാജാവിന് കൃപ തോന്നിയാലും ഇല്ലെങ്കിലും, ദൈവത്തിന്റെ കൃപ എന്നെ മറയ്ക്കുന്നുണ്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ പല വാതിൽക്കലും പല ഓഫീസുകൾക്കകത്തും പലരുടെ സന്നിധിയിലും സന്നിധാനങ്ങളിലും ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ കൃപ ലഭിച്ചു കൊള്ളണമെന്നോ അംഗീകാരം ലഭിച്ചു കൊള്ളണമെന്നോ പാസ്സാക്കി വിട്ടുകൊള്ളണമെന്നോ ഇല്ല. പക്ഷേ നിന്നെ വിളിച്ച്, നിന്നെ വേർതിരിച്ച്, അഭിഷേകം ചെയ്ത് ദൈവം പിടിച്ചു നിലനിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആർക്ക് കൃപ തോന്നിയാലും തോന്നിയില്ലെങ്കിലും എസ്തേറിനോട് ദൈവത്തിന്റെ കൃപ കിടക്കുന്നിടത്തോളം കാലം രാജാവിന്റെ കൃപ ഒരു വിഷയമേ അല്ല. പക്ഷേ അവൾ മറന്നു പോകാത്ത ഒന്ന്, ഞാൻ പോകുന്നത് രാജസന്നിധിയിൽ, ഞാൻ പോകുന്നത് യഹൂദന്മാരുടെ രക്ഷകനായി, ഞാൻ ചെല്ലുന്നത് ഒരു രാജ്യവസ്ത്രത്തിനകത്തായിരിക്കണം എന്നുള്ള ബോധ്യമാണ് അവളുടെ വസ്ത്രം ധരി മറന്നു പോകാതിരുന്നത്. എന്തെങ്കിലും ഒരു ഗൗൺ എടുത്ത് ഇട്ടേച്ചു പോയാലും എസ്തേറിന് അംഗീകാരം കിട്ടുമായിരിക്കും. പക്ഷെ ബൈബിളിൽ എസ്തേറിന് അംഗീകാരം കിട്ടണമെങ്കിൽ അവൾക്ക് കൊടുത്ത വസ്ത്രം ധരിച്ചിരിക്കണം. ദൈവവൈതലേ, ദൈവം നിങ്ങൾക്ക്, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, കേൾക്കാതിരിക്കത്തില്ല. പക്ഷെ ഞാൻ ആരാണ് ദൈവസന്നിധിയിൽ എന്നുള്ള തിരിച്ചറിവോടുകൂടെയുള്ള പ്രാർത്ഥന അത് വളരെ ഫലം ചെയ്യും. ഞാൻ ആരാണ് ദൈവസന്നിധിയിൽ എന്നുള്ള പ്രാർത്ഥന, ആ തിരിച്ചറിഞ്ഞുള്ള പ്രാർത്ഥന വളരെ ഫലം ചെയ്യും. കാരണം ആ തിരിച്ചറിഞ്ഞുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥന തടയുന്ന മണ്ഡലം എത്ര പേർക്കറിയാം? പ്രാർത്ഥന തടയുന്ന മണ്ഡലങ്ങളുണ്ട്. നമ്മളിവിടെ ഇരുന്ന് ശബ്ദം പുറത്ത് കേൾക്കാതെ പ്രാർത്ഥിച്ചാലും ശബ്ദം പുറത്ത് കേട്ട് പ്രാർത്ഥിച്ചാലും ഈ രണ്ട് പ്രാർത്ഥനകളും തടയാനുള്ള ദുർഭൂതങ്ങൾ എപ്പോഴും ഉണ്ട്. എന്നാൽ ഞാൻ ആരാണ് ദൈവസന്നിധിയിൽ എന്നുള്ള നിങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മീറ്റിങ്ങിന് കയറുന്നതിന് മുന്നേ സകല സാധ്യതകളും കട്ട് ചെയ്തിട്ടേ ഞാൻ മീറ്റിങ്ങിൽ കയറത്തുള്ളൂ. സകല സാധ്യതകളും, ഈ മീറ്റിംഗ് തടയാനുള്ള എല്ലാ സാധ്യതകളും നമ്മളായിട്ട് അതിന് ഒരവസരം വെക്കാതിരിക്കരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടേ മീറ്റിങ്ങിൽ കയറത്തുള്ളൂ. ഈ മീറ്റിംഗ് തടയാനും മെസ്സേജ് തടയാനും റെവലേഷൻ തടയാനും ഒക്കെ ദുർഭൂതങ്ങൾ ഓൾറെഡി സന്നദ്ധരായി നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ആരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഞാനത് ചെയ്യുമ്പോൾ അതവിടെ കട്ടാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. റെവലേഷൻ അധികമായിട്ട് വെളിപ്പെടും എന്നുള്ള ബോധം എനിക്കുണ്ട്. ഇതറിയുന്ന സാത്താന് മേലാൽ പിന്നെ അത് തടയാൻ പറ്റത്തില്ല. ഇതറിയുന്ന ദുരാത്മാക്കൾക്ക്, ദുർഭൂതങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല. ദ സെയിം വേ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എവിടെയെങ്കിലും തടയപ്പെടുന്നുവെങ്കിൽ ഞാൻ പുഴുവാണ്, കൃമിയാണ്, ഇരയാണ്, ഒന്നുമല്ല, ഏതുമല്ല എന്നുള്ള ഒരു നമ്മൾ വാ കൊണ്ട് പറയുന്നത് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് വിലയില്ല, ദൈവസന്നിധിയിൽ വിലയില്ല. ദൈവം നമുക്ക് കൃപകൾ തന്നിട്ടുണ്ടെങ്കിലും ഞാനൊന്നുമല്ല, നമുക്ക് താഴ്മ വേണം. തീർച്ചയായിട്ടും നമുക്ക് താഴ്മ വേണം ദൈവസന്നിധി. പക്ഷേ ദൈവത്തെ കൂടെ താഴ്ത്തിക്കെട്ടുന്ന താഴ്മ, സാത്താൻ ഉയരാൻ കഴിയുന്ന ഒരു താഴ്മ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പാടില്ല. ഹല്ലേലൂയ. ദൈവം എപ്പോഴെങ്കിലും ദൈവത്തിന്റെ പൊസിഷൻ വിട്ട് കളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ പൊസിഷൻ വിട്ട് കളിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഈ മഹത്വമാണ് നമ്മുടെ മേൽ ദൈവം പകർന്നത്. ദൈവത്തിന്റെ മഹത്വമാണ് നമ്മുടെ മേൽ പകർന്നേക്കുന്നത്. ആ നമ്മളാണ് കൊണ്ടുവച്ചിട്ട് അത്, ഇത്, മറ്റത്, മറിച്ചത് നമ്മളെ പ്രാണികളോടുകൂടെ ഉപമിക്കുന്നു, ജന്തുക്കളോടുകൂടെ ഉപമിക്കുന്നു, ഒന്നുമല്ലാത്തൊരു ബുദ്ധിഹീനനായി നമ്മളെ നോ, നെവർ എവർ യു ഡു ദാറ്റ്. അത് ചെയ്യരുത്. കാരണം നമ്മൾ ദൈവത്തെയാണ് അത് ചെയ്തു കൊടുക്കുന്നത്, ദൈവത്തെയാണ് അവിടെ ഇട്ടു കൊടുക്കുന്നത്. അത് ദൈവം പാപമായി നമ്മുടെ ജീവിതത്തിൽ കണക്കിടാനിട വരും. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നു, എസ്തേർ രാജവസ്ത്രം ധരിച്ച് അവിടെ ചെന്നു. ഇന്നു മുതൽ ദൈവസന്നിധിയിൽ താങ്കൾ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകട്ടെ. കാരണം നിങ്ങളുടെ ശബ്ദത്തിന് പലതും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ വായിലെ വാക്കുകൾക്ക്, പ്രാർത്ഥനകൾക്ക് പലതും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ അവിടെ ആ ഒരു ബോധ്യത്തോടെ, ആ രാജവസ്ത്രം സൂചിപ്പിക്കുന്നത് ബോധ്യമാണ്, ഞാൻ ഈ കൊട്ടാരത്തിൽ ആരാണ്, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്.
ഞാൻ ഈ കൊട്ടാരത്തിൽ ആരാണ്? അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ വസ്ത്രം രാജാവിനോട് സംസാരിച്ചു, ഇത് എസ്തേറാണ്. ആ വസ്ത്രം രാജാവിനോട് സംസാരിച്ചു, ഇത് എസ്തേറാണ്. നിന്റെ മേലുള്ള അഭിഷേകം സംസാരിക്കും, നീ ദൈവസന്നിധിയിൽ ആരാണ്. നിങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ദൈവശക്തി സംസാരിക്കും, നിങ്ങൾ ദൈവസന്നിധിയിൽ ആരാണ്. ഈ അഭിഷേകത്തോടെയാണ് എസ്തേർ രാജസന്നിധിയിൽ ചെന്നത്. അവിടെ വെച്ച് അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ വചനം അവിടെ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. രാജാവിന് അവളോട് കൃപ തോന്നി. രാജാവിന് അവളോട് കൃപ തോന്നി. എസ്തേറിന്റെ പ്രാർത്ഥനയുടെ ഫലങ്ങളിൽ ഒന്ന്, അവൾക്ക് രാജാവിന്റെ കൃപ പ്രാപിക്കാൻ കഴിഞ്ഞു. അവിടെ ചെന്ന് താനൊരു വിരുന്നിന് രാജാവിനെ ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനത് വായിക്കുന്നില്ല. ഇനി ഞാൻ നേരെ 6:1 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. എസ്തേറിന്റെ പ്രാർത്ഥനയ്ക്ക്, രാജാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക്, അല്ലെങ്കിൽ രാജാവിനോടുള്ള സംസാരത്തിന്, അതും അല്ലെങ്കിൽ എസ്തേർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന 3 ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, രാജാവിന്റെ ഉറക്കത്തെ തടുക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. പലരും നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ട് സുഖമായി കിടന്നുറങ്ങുന്നവരുണ്ടാകാം. നിങ്ങളുടെ പ്രാർത്ഥന മുടക്കിയിട്ട് അവരവിടെ ഇരുന്ന് കൈതട്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. നിങ്ങളുടെ മനസ്സ് കലക്കിയിട്ട് പലയിടത്തും പോയിരുന്ന് സന്തോഷിക്കുന്നവരുണ്ടാകാം. പക്ഷെ എസ്തേർ രാജ്ഞിയുടെ പ്രാർത്ഥനയ്ക്ക് സാക്ഷാൽ രാജാവിന്റെ ഉറക്കത്തെ തടുക്കാൻ കഴിഞ്ഞു എന്ന വചനം പറയുന്നു. ഒരധ്യായം അങ്ങോട്ട് മറിയുന്നതിന് മുൻപേ രാജാവിന്റെ ഉറക്കം കളയാൻ അവൾക്ക് സാധിച്ചു, തടുക്കാൻ സാധിച്ചു. 5 എടുത്ത് പരിശോധിച്ച് 14 വാക്യങ്ങളേ ഉള്ളൂ. 14 വാക്യത്തിനകത്ത് രാജാവിന്റെ ഉറക്കം, രാജാവിന്റെ ഭക്ഷണം, രാജാവിന്റെ ചിട്ടവട്ടങ്ങൾ, അത് രാജാവിനെ പോലെ തന്നെ ഭയങ്കര കട്ടിയാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എനിക്കറിയാവുന്ന ഒരു റിട്ടയേർഡ് ജഡ്ജിയുണ്ട്, റിട്ടയേർഡ് ജഡ്ജി. അപ്പോൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് കൃത്യം 12:30 എന്നടിക്കുന്ന സമയത്ത്, ഓക്കെ ആദ്യം മുതൽ പറയാം, അവർക്ക് കൃത്യം 8:00 സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വന്നിരിക്കണം. 8:01 കഴിഞ്ഞാൽ അവരുടെ കാര്യം തീർന്നു. 12:30 നടിക്കുമ്പോൾ ടേബിളിൽ ലഞ്ച് വന്ന്, ചോറ് പാത്രത്തിൽ ചോറ് വിളമ്പിയിരിക്കണം. 12:30 കൊണ്ടുവച്ചിട്ട് 12:31 ചോറ് വിളമ്പാൻ പറ്റുകയില്ല. ആ 12:30 ചോറ് വിളമ്പിയിരിക്കണം, കറികൾ റെഡി ആയിരിക്കണം, വിത്ത് വാട്ടർ അവിടെ റെഡി ആയിരിക്കണം. കൃത്യം 2:30 അവർക്ക് ടീ എത്തണം. 3 കഥ കഴിഞ്ഞ അവരുടെ അവിടെ. അങ്ങനെയുള്ള ഒത്തിരി സ്റ്റാഫുകളെ അവർ ഫുട്ബോൾ ചവിട്ടുന്ന ഒരു ചവിട്ടി തെറിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഏറെ ഫയറിങ്, ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും അവർ. അത്രയും ചിട്ടയാണ് ആ ജഡ്ജിയുടെ ജീവിതത്തിലെങ്കിൽ, ഇതൊരു ജഡ്ജി. അപ്പം രാജാവിൻ്റെ കാര്യം ഇതുപോലെയാണ്, രാജാവിൻ്റെ കാര്യങ്ങൾ. അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അവന് തല കാണുകയല്ല. അത്ര നിർബന്ധമുള്ളൊരു വ്യക്തിയാണ് രാജാവ്, രാജചിട്ട. അപ്പം അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിചാരകരും അവിടെ നിൽക്കുന്നതും എല്ലാം. ഇത് രാജഭരണകാലമല്ലല്ലോ. ചരിത്ര പുസ്തകങ്ങളൊക്കെ പഠിച്ചാൽ നമുക്കറിയാം രാജാവിൻ്റെ രീതി എങ്ങനെയാണ്, രാജാവിൻ്റെ ചിട്ട. ഇന്നത്തെ മുഖ്യമന്ത്രിമാരെ പോലെ അല്ല രാജാവ്, അവരുടെ ഭരണരീതി വേറെയാണ്. രാജഭരണമുള്ള രാജ്യം ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പം നമുക്കറിയാമല്ലോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന പോലാണോ രാജഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ നമ്മൾ ജീവിക്കുന്നത്? ഇന്ത്യയിൽ റൂൾസ് വയലേറ്റ് ചെയ്യും ഭയങ്കര ധൈര്യത്തോടെ. പക്ഷെ ആ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അറബ് സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നടക്കുമോ? അത് നടക്കത്തില്ല. കാര്യം എന്താ, രാജാവിൻ്റെ റൂളാണ് അവിടെ നടക്കുന്നത്. അത് തലപോണ കേസാ, തലപോണ കേസാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ആ രാജാവിൻ്റെ ഉറക്കം തടയാൻ എസ്തേറിനെ പോലെ ഒരു സാധാരണ വനിതയ്ക്ക് കഴിഞ്ഞു. നോ, സാധാരണ വനിതയല്ല,
ദൈവം കണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവം സ്നേഹിക്കുന്ന ഒരു ജാതിക്ക് വേണ്ടി ദൈവം അതിനകത്ത് നാളുകൾക്ക് മുൻപേ കൊണ്ട് അപ്പോയിന്റ് ചെയ്ത ഒരു വ്യക്തി. കുഞ്ഞെ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങോട്ട് വന്നത് വെറുതെ അല്ല എന്നാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾ യേശുവിനെ അറിഞ്ഞത് വെറുതെ അല്ല എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. നിങ്ങളെ പ്രാർത്ഥനയുടെ വരം കൊണ്ട് ദൈവം നിറച്ചത് വെറുതെ അല്ല എന്നാണ് ഈ വചനം പറയുന്നത്. നിന്റെ ശബ്ദത്തിന്റെ വില ഭയങ്കരമാണ്. നിങ്ങളുടെ ശബ്ദത്തിന്റെ വില ഭയങ്കരമാണ്. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്. മൂന്നാമത്തെ ഫലമാണ് എസ്തേറിന്റെ പ്രാർത്ഥനയുടേത്, രാജാവിന്റെ ഉറക്കം തടുത്തു. കാര്യം എന്താ, മുകളിലേക്ക് ചെല്ലുമ്പോ എസ്തേർ രാജാവിനോട് ചില കാര്യങ്ങൾ അങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. ചില എല്ലാം തുറന്നൊന്നും പറയുന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അന്ന് രാത്രി, ആറാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം, അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരുന്ന പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ച് കേൾപ്പിച്ചു. താഴേക്ക് വായിക്കുമ്പോൾ മൊർദ്ദേക്കായി പറയുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഏഴാമത്തെ വാക്യം വരുമ്പോൾ എസ്തേർ കാര്യങ്ങളെല്ലാം, രണ്ട് വട്ടം രാജാവിന് വിരുന്ന് കൊടുക്കുന്നു. ആ വിരുന്നിലെല്ലാം രാജാവ് ഹാപ്പി ആകുന്നു. അതിനുശേഷം തൻ ഈ കാര്യം രാജാവിൻ്റെ സന്നിധിയിൽ അറിയിക്കും. ഞാൻ ഇവിടെ ചുരുക്കുകട്ടോ, രാജാവിൻ്റെ സന്നിധിയിൽ അറിയിക്കുന്നു. അവിടെ ഞാനൊന്ന് നിൽക്കുകയാണ്. ദൈവത്തോട് തുറന്ന് പറയാനുള്ളൊരു വാതിൽ നമുക്ക് തുറന്ന് കിട്ടുന്നൊരു സന്ദർഭം നമ്മൾ സെൻസ് ചെയ്യണം. ലെറ്റ് മീ ക്ലിയർ. രാജാവിനെ വിരുന്നിന് ക്ഷണിച്ച ഉടൻ എല്ലാം കൂടെ അങ്ങോട്ട് ഛർദ്ദിച്ചു വെക്കണില്ല. നിങ്ങൾ എസ്തേറിന്റെ ആ ഒരു ബുദ്ധി ഞാന നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാരുണ്ട് ദൈവസന്നിധിയിൽ അങ്ങോട്ട് വന്നാലുടൻ എല്ലാ വിഷയവും ഒരുമിച്ചെടുത്ത് അങ്ങ് തട്ടും. ഈ ജെ സി ബിക്ക് കൊണ്ട് തട്ടുന്നത് പോലെ തട്ടും. നോ, എസ്തേറിന്റെ ആ ഒരു മൂവ്മെന്റ്സ് ശ്രദ്ധിച്ചേ. അവൾ ആദ്യം ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കുന്നു, രാജാവിനെ ക്ഷണിക്കുന്നു, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നു, അവരെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യ ദിവസം അത് പറയാൻ നല്ലതല്ലെന്ന് കണ്ട് രണ്ടാമത്തൊരു വിരുന്നിന് ക്ഷണിക്കുന്നു. നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. രാജാവിൻ്റെ മൂഡ് നല്ലതാണെന്ന് കണ്ട്, പറയാൻ നല്ലതാണെന്ന് കണ്ട് ഒരു അറ്റ്മോസ്ഫിയർ ഓപ്പണായി. തടസ്സങ്ങൾ മാറി, കാർമേഘം മാറി. രാജാവ് നല്ലൊരു പ്ലസന്റ് ക്ലൈമറ്റിലാണ് ഇപ്പോൾ ആയിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ എസ്തേർ സബ്ജക്റ്റ് വിട്ടുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളെ പല സ്ഥലങ്ങളിലും തടയപ്പെടുന്നതിൻ്റെ കാരണവും, ഭയങ്കര പ്രതീക്ഷയിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഫോർവേഡ് ചെയ്തു വന്നൊരു സിക്സ് അടിക്കുമ്പോൾ നേരെ അത് ക്യാച്ച് ചെയ്യുമ്പോൾ വരുന്നൊരു അവസ്ഥ പോലെയാണ് പലരുടെയും പ്രാർത്ഥന. ഇപ്പൊ അടിക്കുന്നത് സിക്സ് ആണെന്ന് വിചാരിച്ച് അടിക്കും, പക്ഷെ നേരെ പോയി ഇരിക്കുന്നത് എതിർ ടീമിന്റെ കയ്യിലായിരിക്കും, ആൾ ഔട്ടായോ. പക്ഷേ ഇവിടെ എസ്തേർ ചെയ്തതാണ് ശരിയായ രീതി. കാരണം എനിക്കുള്ള തടസ്സങ്ങൾ, എന്റെ വൈരികൾ, എന്റെ ഈ കാര്യം രാജാവിനോട് പറയാൻ തടസ്സമായിട്ടുള്ളവർ ഒന്നും ഈ സന്നിധിയിലില്ല. അറ്റ്മോസ്ഫിയർ ക്ലിയർ ആണ്, പ്ലസന്റ് ക്ലൈമറ്റ് ആണ്, എനിക്ക് പറയാം എന്ന് ബോധ്യം വന്നതിന് ശേഷമേ സബ്ജക്റ്റ് വിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഹാമാനും ഹാമാന്റെ അനുയായികളെല്ലാം അന്തരീക്ഷ മണ്ഡലത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ നിൽക്കും. നിങ്ങളുടെ ഓരോ സ്തോത്രവും സ്തുതിയും പ്രാർത്ഥനകളും എല്ലാം തന്നെ, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞുള്ള ഓരോ സ്തോത്രവും സ്തുതിയും പ്രാർത്ഥനകളെല്ലാം തന്നെ അന്തരീക്ഷം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദയവായി തിരിച്ചറിഞ്ഞാലും, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ അന്തരീക്ഷം തെളിച്ചമില്ലാതെ എടുത്തു നേരെ ഇട്ടാൽ സച്ചിൻ സിക്സ് അടിക്കുന്നതും എതിർ ടീം ക്യാച്ച് പിടിക്കുന്നത് പോലെയിരിക്കും. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗം എത്തുന്നില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു, ദൈവവുമായി എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. എസ്തേർ മൂന്ന് ബെഡ്റൂമിന്റെ അപ്പുറം നിന്ന് രാജാവിനെ സൽക്കരിക്കാൻ പറ്റത്തില്ല. എസ്തേർ രാജാവിന്റെ അടുത്തെത്തണം. അവളുടെ ഓരോ മൂവ്മെന്റ്സും ഇന്ന് പ്രധാനമാണ്. കാരണം ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് എസ്തേർ ചെയ്യാൻ പോകുന്നത്. ഇത് മൊർദ്ദേക്കായിക്ക് ചെയ്യാനൊക്കത്തില്ല. ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുക.
നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളെ ദൈവം എന്തിനു വിളിച്ചു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആരുടെ സന്നിധിയിലാണ് എത്തിച്ചേരുന്നതെന്ന് മനസ്സിലാക്കുക. രാജവസ്ത്രം നിർബന്ധം, അന്തരീക്ഷം തെളിച്ചമറി വരേണ്ടത് ആമേൻ. അഭികാമ്യം, ഏറ്റവും നല്ല സമയത്ത് വിഷയം അവതരിപ്പിക്കേണ്ടത് ഉചിതം. ഈ നിലയിലാണ് എസ്തർ കാര്യം അവതരിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം എസ്തർ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. ഇത് അവളുടെ വിളിയിൽ കിടന്ന വ്യത്യാസമാണ് പ്രിയപ്പെട്ടവരെ, വിളിയിൽ കിടന്ന വ്യത്യാസമാണ്. ഇങ്ങനെ ഒരു കാര്യം രാജസന്നിധിയിൽ അവതരിപ്പിക്കണം. രാജാവിൻ്റെ മകളായിട്ട് ജനിച്ചവളല്ല എസ്തർ. ഇതൊക്കെ പഠിച്ചിരിക്കാൻ മനസ്സിലാക്കണം. രാജാവിൻ്റെ മകളായിട്ട് ജനിച്ചാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. രാജാവിൻ്റെ മകളായിട്ട് ജനിച്ചതല്ല, പക്ഷേ ഇപ്പോൾ താനായിരിക്കുന്നത് രാജാവിൻ്റെ മകളായിട്ടാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ, സ്വർഗത്തിലെ ദൈവമാകുന്ന രാജാവിൻ്റെ മകളായി അവൾ ഇപ്പോൾ ആയിരിക്കുന്നു എന്ന ബോധ്യത്തോടെയാണ് ഇപ്പോൾ രാജസന്നിധിയിൽ നിൽക്കുന്നത്. ആരുടെയെങ്കിലും രാജവസ്ത്രം ഊരി വെച്ചിരിക്കുന്ന അനുഭവത്തിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം അണിയിച്ചൊരു യൂണിഫോം ഉണ്ട്, ഒരു സ്പിരിച്വൽ വാർഫെയറിനുള്ളൊരു യൂണിഫോം ദൈവം നിങ്ങളെ അണിയിച്ചിട്ടുണ്ട്. നിങ്ങളത് ധരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. താഴേക്ക് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അഞ്ചാമത്തെ വാക്യം, ഏഴാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം, എസ്തേറിന്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം. അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിയോട്, അവൻ ആർ, ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെ എന്ന് ചോദിച്ചു. അതിന് എസ്തേർ, വൈരിയും ശത്രുവും ഈ ദുഷ്ടനുമായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ ഭ്രമിച്ചുപോയി. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അപമാനിക്കപ്പെട്ടിരുന്ന മൊർദ്ദേഖായിക്ക് എസ്തേറിൻ്റെ ശബ്ദത്തെ നിമിത്തം മാനം മടങ്ങി വരികയാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു ദൈവശബ്ദം അറിയിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥിക്കുന്നതിനും നിങ്ങൾ ഉപവസിക്കുന്നതിനും നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിനൊക്കെയുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമായി ദൈവം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. എസ്തേറിൻ്റെ ശബ്ദത്തിൽ മൊർദ്ദേഖായിക്ക് മാനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം നമ്മൾ ഇപ്പോൾ വായിച്ച് നമ്മൾ ഒന്നുകൂടെ വായിച്ചു നോക്കണം. മൊർദ്ദേഖായിയെ കുറ്റം ചാരി നിന്ന ഹാമാൻ ഈ സെക്കൻഡിൽ മൊർദ്ദേഖായിയുടെ മുമ്പിലും രാജാവിൻ്റെ മുമ്പിലും രാജ്ഞിയുടെ മുമ്പിലും ഭ്രമിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ പേരിനെ ചവിട്ടി താഴ്ത്തി പലരുടെയും മുമ്പിൽ നെളിഞ്ഞു നിന്ന വ്യക്തി നിന്റെ വായിലെ പ്രാർത്ഥനാ ശബ്ദത്തിൽ ഭ്രമിക്കാൻ പോവുക. നിങ്ങളുടെ പേരിനെ പലരുടെ മുമ്പിലും കൊണ്ടിട്ട് വിരൂപമാക്കി വികൃതമാക്കി അതിൻ്റെ പേരിൽ കിട്ടിയ അവരുടെ മാനം, അന്യായമായി അവർ സമ്പാദിച്ചെടുത്ത സ്ഥാനം, അന്യായമായി അവർ സമ്പാദിച്ചെടുത്ത സ്നേഹം, അന്യായമായി അവർ സമ്പാദിച്ചെടുത്ത ധനം, അന്യായമായി അവർ സമ്പാദിച്ചെടുത്ത പ്രശസ്തി, അന്യായമായി അവർ സമ്പാദിച്ചെടുത്ത സ്ഥാനമാനങ്ങൾ, വസ്തുവകകൾ എല്ലാം നിന്റെ വായിലെ പ്രാർത്ഥനാസ്വരത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത് ഭ്രമിച്ചിടിഞ്ഞു വീഴാൻ പോകുവാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹം തട്ടിയെടുത്തോ? നിങ്ങളുടെ പേര് വികൃതവും വിരൂപവുമാക്കി നിങ്ങളെ പറഞ്ഞു വധിച്ചു പലരും നിങ്ങളുടെ സ്ഥാനം കയ്യാളിയെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഒരു രാജാവിൻ്റെയും മൊർദ്ദേഖായിയുടെയും മുമ്പിൽ തന്നെ ഹാമാൻ ഭ്രമിച്ചുപോയി എന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നത് പോലെ നിന്റെ മുമ്പിൽ നിന്നെ നടുക്കിയവർ നടുങ്ങാൻ പോവുകയാണ്. നിന്റെ മുമ്പിൽ നിങ്ങളെ വിരൂപമാക്കിയവൻ വിരൂപമാകാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് അവൻ്റെ കയ്യിൽ നിന്ന് നിന്റെ കയ്യിലേക്ക് ഇരട്ടിയായി വരുന്ന ഒരു സീസൺ, സ്വർഗം ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നു, ഈ സമയം നീ മിണ്ടാതിരിക്കുന്നത് നല്ലതല്ല, ഈ സമയം നീ മിണ്ടാതിരിക്കുന്നത് നല്ലതല്ല, ഈ സമയം നീ മിണ്ടാതിരിക്കുന്നത് നല്ലതല്ല. ഹല്ലേലൂയാ. എട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, എന്നാൽ മൊർദ്ദേഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. മൊർദ്ദേഖായിക്ക് ലഭിച്ച മാനം നോക്കണേ സഹോദര. മൊർദ്ദേഖായി ഇപ്പോൾ ഇവിടെ ഒരു വളർത്തച്ഛൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. മൊർദ്ദേഖായി ഇവിടെ ഇപ്പോൾ ഒരു വളർത്തച്ഛൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ
മൊർദ്ദേക്കായിക്കൊരു മകൾ ജനിച്ചിരുന്നെങ്കിൽ ഈ അനുഭവം മൊർദ്ദേക്കായിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ താൻ ഏറ്റെടുത്ത് വളർത്തിയ ഈ മകളെ പ്രതി മൊർദ്ദേക്കായിക്കൊരു പൊൻകിരീടം ലഭിച്ചു, നല്ല വസ്ത്രം ലഭിച്ചു, നല്ല മാനം ലഭിച്ചു, നല്ല പൊസിഷൻ ലഭിച്ചു, രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കാൻ അവസരം ലഭിച്ചു. നിങ്ങളുടെ മേൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാത്രം ഉയർച്ചയ്ക്കാണെന്ന് കരുതരുത്. അതിനെ പ്രതി നിങ്ങൾ സമയോചിതമായി സന്ദർഭോചിതമായി നിങ്ങൾ അഭിഷേകത്തെ വിനിയോഗിച്ചാൽ നിങ്ങളെ പ്രതി നിങ്ങളെ വളർത്തിയവർക്കും നിങ്ങളെ നിലനിർത്തിയവർക്കും നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നിങ്ങളിലുള്ളത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊരു അനുഗ്രഹമായി മാറും. നിങ്ങളിലുള്ളത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊരു മാനമായി മാറും. യേശുവിൻ്റെ നാമത്തിൽ എസ്തേറിനെ കൊട്ടാരത്തിലേക്ക് കയറ്റിയ മനുഷ്യന് കിട്ടിയ പ്രതിഫലം നോക്കണേ, രാജാവിൽ നിന്നുള്ള മാനം. പിന്നെയോ, മൊർദ്ദേക്കായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് ഈ മനുഷ്യന്റെ ആയുസ്സിൽ ഇതൊക്കെ മേത്ത് കയറുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ദൈവം ഒരു വ്യക്തിയെ അംഗീകരിച്ചാൽ, ദൈവം ഒരു വ്യക്തിയെ ആദരിച്ചാൽ, ദൈവം ഒരു വ്യക്തിയുടെ മേൽ കടാക്ഷം തോന്നിയാൽ അവൻ്റെ അവസ്ഥ ഇതാണ്. ഹേയ്, അവൻ്റെ അവസ്ഥ ഇതാണ്. ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നത് കൊണ്ട് അവർ പലരും യഹൂദന്മാരായിത്തീർന്നു. ഹല്ലേലൂയ, അവർ പലരും യഹൂദന്മാരായി തീർന്നു. നീ ഒരു ദൈവ പൈതലായി തീർന്നതുപോലെ, നീ ഒരു ദൈവ വിശ്വാസിയായി തീർന്നതുപോലെ നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ വിളിയെ വേണ്ടും വണ്ണം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ ദൈവവിശ്വാസി, നിങ്ങളെക്കാൾ അഭിഷിക്തൻ, നിങ്ങളെക്കാൾ അഭിഷിക്ത, നിങ്ങളെക്കാൾ ദൈവസ്നേഹമുള്ള വ്യക്തിയായി നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വഴങ്ങാതെയും ഒതുങ്ങാതെയും ഇരിക്കുന്ന പലതും അപ്രകാരമായി തീരാൻ പോവാണ്. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒരാമേൻ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. എസ്തേർ മിണ്ടിയതാണ് അതിൻ്റെ കാരണം. എസ്തേർ ഇടപെട്ടതാണ് അതിൻ്റെ കാരണം. എസ്തേർ അതിന് തയ്യാറായതാണ് അതിൻ്റെ കാരണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിന്റെ ശബ്ദത്തിന്, നിങ്ങളുടെ ശബ്ദത്തിന് വീട്ടിൽ പലതും ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ശബ്ദത്തിന് ദേശത്തിൽ പലതും ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ ശബ്ദത്തിന് പട്ടണത്തിൽ പലതും ചെയ്യുവാൻ കഴിയും. ഷാൽ ബ്രോ സെൽ ബ്രാ ഖബോ ഷേ ബ്രാ ടലാ സഖേന. ഹോളി ഗാസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. രേഖ മാറ്റാൻ നിങ്ങളുടെ വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും കഴിയും. രേഖ മാറ്റാൻ നിങ്ങളുടെ വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഹോ പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ അറിവില്ലാതെ എവിടെ കൊണ്ട് എഴുതിച്ച എഴുത്തും എവിടെ കൊണ്ടിട്ട അടയാളവും എത്ര വിലയുള്ളതും അതിൻ്റെ എത്ര പതിപ്പുകളുണ്ടെങ്കിലും അത് എത്ര രാജ്യങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും, സഹോദര സഹോദരി, നിങ്ങളുടെ വായിലെ വാക്കുകൾക്ക് അവയെ കത്തിച്ചു കളയാൻ കഴിയും. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു, ഈ ജനത്തിന് വിരോധമായി എഴുതിയ എഴുത്തുകൾ, ഈ ജനത്തിന് വിരോധമായി എഴുതിയ എഴുത്തുകൾ, സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. ആമേൻ, 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 ആമേൻ. ഈ കൂട്ടായ്മയ്ക്കും ഇതിന്റെ നടത്തിപ്പിനും വിരോധമായി ചമച്ച രേഖകൾ യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആക്കുന്നു ഞാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഡാഡി, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഇതിൻ്റെ മധ്യത്തിൽ ചലിക്കട്ടെ, ദൈവശക്തി ഇതിൻ്റെ മധ്യത്തിൽ ചലിക്കട്ടെ, ദൈവകൃപ ഇതിൻ്റെ മധ്യത്തിൽ ചലിക്കട്ടെ, ദൈവപ്രവൃത്തി ഇതിൻ്റെ മധ്യത്തിൽ ചലിക്കട്ടെ. ഈ ജനത്തിൻ്റെ പ്രാർത്ഥനകളെ തടഞ്ഞുവെച്ചിരിക്കുന്ന സകല തടസ്സങ്ങളും
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കത്തിമാറട്ടെ. പ്രാർത്ഥിച്ച് ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സാധാരണമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിശക്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തോടെ ഞാൻ വീണ്ടും പറയുന്നു, ആരെങ്കിലും പ്രാർത്ഥനയിൽ മടുത്തുപോയെങ്കിൽ മടങ്ങി വരിക. നിങ്ങളുടെ ശബ്ദത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ രാജവസ്ത്രം ധരിച്ചിരിക്കുന്നവരാണെന്ന് തിരിച്ചറിയുക. നമ്മെ തന്നെ താഴ്ത്തി സംസാരിക്കുന്നത് ഒഴിവാക്കുക. ദൈവസന്നിധിയിൽ നിന്ന് ബഹുമാനം എടുക്കുക. സാത്താന്റെ മുമ്പിൽ തെളിയിക്കുക, ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പിലൂടെ അറിയിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളത് നോട്ട് ചെയ്യും. ഞങ്ങളുടെ മിനിസ്ട്രിക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും, സഹായിക്കും. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 മുടക്കങ്ങളില്ലാതെ ദൈവകൃപയാൽ നടത്തി വരുന്നു. പതിവായി നിങ്ങൾ പങ്കെടുത്താട്ടെ, മറ്റുള്ളവർക്കൂടെ ഈ കൂട്ടായ്മ നിങ്ങൾ ഷെയർ ചെയ്താട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ്.